ഉള്ളതായി ശ്രീ സത്യൻ അന്തിക്കാട് സംവിധായകൻ അവരുടെ ഹാർദ്ദപൂർവ്വം ക്ഷണിച്ചു. വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, മന്ത്രി പറഞ്ഞ പോലെ വേദി ഒന്ന് കാലിയാവാൻ കാത്തിരിക്കുകയാണ് ആളുകളൊക്കെ. കാര്യം കലാപരിപാടികളും ഒക്കെ കാണാനായിട്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം എത്ര പരിമിതികൾക്കുള്ളിലും നിന്നുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. കഴിഞ്ഞ രണ്ട് കൊല്ലം നമ്മള് സൂക്ഷ്മനാഥങ്ങൾക്ക് പോലും കാണാൻ കഴിയാത്ത ഒരു വൈറസ് തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്തു ആക്രമിച്ചു എന്നല്ലാതെ ബാക്കി എല്ലാ പരിമിതികൾക്കുള്ളിലും ഇല്ലായ്മകൾക്കുള്ളിലും നമ്മൾ ആഘോഷിക്കുന്ന ഒരേ ഒരു സന്ദർഭമാണ് ഓണം എന്ന് പറയുന്നത്. ഞാന് ഇവിടെ പ്രിയപ്പെട്ട എ സി മോഹൻജനെ കണ്ടപ്പോൾ ഓർമ്മിച്ചത് മുടിവിലൂടെ ഇഷ്ടമായിരുന്നു. കാരണം മണവിൽക്കാവടി എന്നൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതൊരു ഓണക്കാലത്താണ്, അപ്പോൾ തിരുവോണ ദിവസവും ഷൂട്ടിംഗ് ഉണ്ട്. കാരണം ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും കൂടുതൽ നഷ്ടം പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുന്നില്ല. ഓണത്തിന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പറയാം. അപ്പോൾ ഓണത്തിൻ്റെ ദിവസം ഷൂട്ട് ചെയ്തത് ഒടിവിലൂടെ ഇഷ്ടം ചെത്തയാരൻ കുഞ്ഞാപ്പാണ്. അദ്ദേഹം തെങ്ങി കയറുമ്പോൾ ഇന്നസെന്റും മീശയും ലവാസും കൂടി വന്ന് പിടിച്ചു നിർത്തി വരട്ടുന്ന ഒരു സീക്വൻസ് ആണ്. ഈ ജയറാമൊക്കെ ഉണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്ത് അത് നേരം ഒരു ഒന്നൊന്നര മണിയായപ്പോഴാണ്. ഊണ് കഴിച്ചിട്ടില്ല, ഓണമാണ്. അപ്പോൾ ഇന്നസെന്റും ഒടിവിലുണ്ടും പറഞ്ഞു നമുക്ക് ഇനി ഊണ് കഴിക്കാനൊരു പ്രത്യേക സ്ഥലത്തേക്ക് പോകണ്ട. ഇതൊരു നല്ല നാട്ടപ്പുറത്തെ പറമ്പാണ്. അതിനടുത്തൊരു വീട്ടിലോ മടഞ്ഞു വെച്ചിരിക്കുന്ന ഓലകളുണ്ട്. അതെല്ലാം നിരത്തി വെച്ച് സദ്യക്ക് വടഞ്ഞ് ഓണപ്പാട്ടും പാടിയിട്ട് ഞങ്ങൾ അന്നൊരു ഓണം ആഘോഷിച്ചു. അപ്പോൾ ഏത് സന്ദർഭത്തിലും നമ്മുടെ മനസ്സിലേക്ക് സന്തോഷം പകരുന്ന ഓണമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിലെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുമ്പോഴാണ് ഈ വേദിയുടെ ഒരു അന്തസ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമുക്ക് ഇനിയും ഇനിയുള്ള കാലങ്ങളും അതിമനോഹരമായ രീതിയിൽ ഓണം ആഘോഷിക്കാം എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി.